അപ്പൊ നമുക്കെന്താ വേണ്ട നമ്മൾ പറഞ്ഞ വിഷയം ചെറുപ്പക്കാർ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം സുബ്ഹിക്ക് വിളിക്കും നല്ല ഒന്നുകൂടെ ശ്വാസം പിടിച്ചുവിടാം അത് പിടിച്ചുവിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം ഒരു ബെഡ് കാഫി കൊടുക്കുക സുബൈക്ക് പള്ളി പോകുന്നവർക്ക് ഒരു ബെഡ് കാഫി ഇട്ട് കൊടുക്കാം സുബൈക്ക് പള്ളി പോകുന്ന നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി രാവിലെ എഴുന്നേറ്റ ഉടനെ ഇദാ ഖുംദ ബില്ലൈലി ഫസ്തക് എഴുന്നേറ്റ ഉടനെ മിസ്വാക് ചെയ്യുക തണുത്ത വെള്ളം കുടിക്കുക നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു ഇന്ന് ഡോക്ടർമാർ പറയുന്നതാണ് തണുത്ത വെള്ളം കുടിക്കണം രാവിലെ വെറും വയറ്റിൽ പോട്ടെ അത് ശാസ്ത്രം വൈദ്യശാസ്ത്രം അങ്ങോട്ടേ കടക്കുന്നില്ല അപ്പൊ ചെറുപ്പക്കാർ യുവാക്കളെ നിങ്ങളെ വിളിക്കാണ് വാ പള്ളിയിലേക്ക് വാ ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം വെറുതെ ആണോ അഞ്ചു നേരം വിളിക്കുന്നത് വേറെ ജോലിയൊന്നും ഇബാദത്തിൽ കഴിഞ്ഞു കൂടണം ഇബാദത്തിൽ കഴിഞ്ഞു കൂടുന്നതിന് പകരം നിങ്ങൾ അതിന്റെ പിന്നാലെ പഞ്ചിങ് കിസിങ് പ്രസിങ് ടച്ചിങ് ഇതുമായിട്ട് നടന്നാൽ നാളെ ആഹ്റത്തിൽ വരും ചെറുപ്പക്കാരെ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون മനസ്സിലാക്കുന്നവരാണ് ഈ ആയത്ത് വരുമ്പോ ഓർത്തോളി ഈ ആയത്ത് വരുമ്പോ നമ്മുടെ ലൈനൊക്കെ ഒന്ന് ഓർത്തോളം എല്ലാരും ഈ ആയത്ത് ആർക്കൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ആർക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ് അൽ യൗമ നഖ്തിമു അലാ ഫുഹിം നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് അർശിന്റെ തണല് വേണമോ അല്ലാഹു നിന്നെ സ്കാൻ ചെയ്യുകയാണ് നിന്റെ നാവിനെ അല്ലാഹു ബന്ധിക്കുകയാണ് ഉഖബത്തു ബിൻ ആമർ റളി അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു ഇന്ന അവ്വല മിൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ فخذوه من الرجل الشمال നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അർശിന്റെ തണൽ നൽകപ്പെടുന്നതിനു മുമ്പ് ഇതാ വിചാരണ ചെയ്യുകയാണ് ആദ്യം നിന്റെ വായി ബന്ധിക്കുകയാണ് നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല നിന്റെ അവയവങ്ങളാണ് പിന്നീട് അല്ലാഹുവിനോട് എവിടെയൊക്കെ പോയിട്ടുണ്ട് എവിടെയൊക്കെ തലോടിയിട്ടുണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് മുഴുവനും പറയുന്നത് അവയവങ്ങളാണ് ആ അവയവങ്ങളിൽ ആദ്യമായി സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയെല്ലാണ് ആ ഇടത് കാല് പടച്ചവനോട് വിളിച്ചു പറയുകയാണ് ഹറാമായ വാഹനം കയറ്റിയ കാലാണ് ഞാൻ എത്രയെത്ര പെണ്ണിനെ ബൈക്കിൽ വെച്ചു കൊണ്ടുപോയ കാലാണ് എത്രയെത്ര നൈറ്റ് ക്ലബുകളിൽ പോയ കാലാണ് എത്രയെത്ര പെണ്ണിന്റെ മടിയിലേക്ക് എടുത്തു വെച്ച കാലാണ് എത്രയെത്ര തിരക്കുള്ള ബസിന്റെ പെണ്ണിന്റെ പിന്നാലെ ചേർത്ത് വെച്ച കാലാണ് തുടയാണ് ആരോരുമില്ലാത്ത വീട്ടിൽ ഭർത്താവ് ഗൾഫിൽ പോയ സമയത്ത് ആ പെണ്ണിനോടൊപ്പം കിടന്ന തുടയാണ് അല്ലാ നീ പറയേണ്ട ചെറുപ്പക്കാരാ നീ പറയേണ്ട ചെറുപ്പക്കാരാ ഈ അവയവമാണ് പറയുക ആദ്യമായി നമ്മുടെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് പ്രവാസികളെ പ്രവാസികളെ ഹലാലായ ഭാര്യ ഉണ്ടായിട്ട് രണ്ട് വർഷവും മൂന്ന് വർഷവും നാലു വർഷവും വിദേശ ജീവിതം നയിച്ചിട്ട് ഫലസ്തീനി പെണ്ണിനെ സൂരി പെണ്ണിനെ മിസ്രി പെണ്ണിനെ ശ്രീലങ്കി പെണ്ണിനെ ഫിലിപ്പൈനി പെണ്ണിനെ നിന്റെ മടിയിലേക്ക് എടുത്തു വെക്കാറില്ലേ നാളെ റബ്ബിന്റെ കോടതി ഈ തുടയല്ല പറയും അത്രേ യാ റബ്ബി പടച്ചവനെ റഖിബ് തുലിൽ ഹറാം ഹറാമായ വാഹനം കയറ്റി ഞാൻ അല്ലാ നമ്മളൊന്നും പറ
new generation. Ibadat verde gittulla, verde arsinda tamal gittulla, verde gittulla. Patanen chance undallo. Yedu thettaanengil Allah maapaakki tharum. Ya ayyuhalladhina amanu tubu ila Allah taubatan nasuha. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله دكي كرده പ്രയാസ പെടരുതേ ഖേദിക്കരുതേ വിഷമിക്കരുതേ പാപികളാണ് നമ്മൾ സാധുക്കളാണ് നമ്മൾ ആദമിൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പോലും തെറ്റിലേക്ക് കടന്നു പോയെങ്കിൽ അതിൻ്റെ മക്കളും അതിലേക്ക് വീണു പോകാം അള്ളാഹു അതിനും മരുന്ന് തന്നിട്ടുണ്ട് അതിന് പോംവഴി നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ് വല്ലദീന ഇദാ ഫാലൂ ഫാഹിഷ ظلموا أنفسهم ذكروا الله ആരെങ്കിലും സംഘത്തോട് അക്രമം പ്രവർത്തിക്കുകയോ ആരെങ്കിലും മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ആരെങ്കിലും അനാവശ്യ അനാശാസ്യം മ്ലേച്ഛ സംസ്കാരത്തിന് ആരെങ്കിലും കൂട്ടുനിൽക്കുകയോ ആ കൂട്ടുനിൽക്കുന്ന സമയത്ത് ഉടനെ പടച്ച തമ്പുരാനെ ഓർക്കുകയാണ് അള്ളാഹുവേ നീ അമറയില്ലാത്തവനാണല്ലോ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളും മന്ത്രങ്ങളും അള്ളാഹുവേ നീ അറിയുന്നവനല്ലേ ഉടനെ അവൻ റബ്ബിനെ ഓർക്കുകയാണ് അവരുടെ പാപങ്ങളിൽ നിന്ന് അവരുടനെ പശ്ചാത്തപിക്കുകയാണ് അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക അല്ലാഹു അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ് അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കോ കൈകാലുകൾ ചെയ്ത തെറ്റുകൾക്ക് റബ്ബിലേക്ക് മടങ്ങിക്കോ നാളെ അർശിന്റെ തണലിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നബിതങ്ങളോടൊപ്പം അർശിന്റെ താഴ്ഭാഗത്ത് നമുക്ക് പരിലസിക്കാം പരിലസിക്കാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഇബാദത്തിനു വേണ്ടി ഒരുക്കം കൂട്ടിയ അതിനുവേണ്ടി പരിശ്രമിച്ച ചെറുപ്പക്കാരായ യുവാവേ നിനക്ക് അർശിന്റെ തണലാണ് അർശിന്റെ തണലാണ്